ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ആവോലി പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആവോലി നല്ലോണം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അതവിടെ വെന്തോട്ടെ, നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സവാള നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് വഴന്ന് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഒരു 5 വെളുത്തുള്ളിൻ്റെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് അരച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മസാലപ്പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു പിഞ്ച് മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഫിഷ് മസാലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഞാൻ മീൻ ഫ്രൈ ചെയ്തപ്പോൾ അതിലും ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് കറക്റ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം വാഴയില ഇതേപോലെ ചൂടാക്കിയിട്ട് ഞാൻ അതിലോട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിരത്തി വെക്കുക, അതോ മീനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലോട്ട് നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലിൽ അതേപോലെ തന്നെ ആ മസാല കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഇങ്ങനെ ഒരു ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി അതിൻ്റെ നാരുണ്ടെങ്കിൽ വാഴൻ്റെ നാരുകൊണ്ട് തന്നെയാണ് ഞാൻ കെട്ടിക്കൊടുത്തത്. ഒന്ന് നടുവിലായിട്ടൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇനി ഞാനത് ആ ചട്ടിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടും വെച്ച് കൊടുത്തു. പിന്നെ ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഒരു ജ്യൂസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ മീൻ പൊള്ളിച്ചത്, ആവോലി പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ. താങ്ക് യു.